നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാമുകൻ തന്നെ ഉപേക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്ന കാമുകി വിഷം തിന്നുന്നു. വാസ്തവത്തിൽ തനിക്ക് രക്താർബുദമാകയാലാണ് കാമുകൻ കാമുകിയുമായി അകൽച്ച നടിക്കുന്നതും തൻ്റെ സ്നേഹം മറച്ചുവെക്കുന്നതും. കാമുകൻ ദരിദ്രനായ ഒരു ഗായകനായിരുന്നു. ധനികയായ കാമുകിയാണ് അയാളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത്. നിരാശയിൽ മുഴുകിയ കാമുകി അച്ഛൻ്റെ ഉപദേശത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നു. വാസ്തവത്തിൽ ആ പ്രതിശ്രുത വരൻ കാമുകന് രക്താർബുദമാണെന്ന് കണ്ടുപിടിച്ച ഡോക്ടർ തന്നെയാണ്. മധുരയിലാണ് അയാൾ. കാമുകനും കാമുകിയും മധുരാശിക്കാരും. കാമുകൻ ഒരു കച്ചേരിക്ക് മധുരയ്ക്ക് പോയപ്പോഴാണ് രോഗം കണ്ടുപിടിക്കപ്പെടുന്നത്. നിശ്ചയതാമ്പൂലത്തിന് പ്രതിശ്രുത വരൻ മധുരാശിയിൽ എത്തുന്നു. അയാൾ കാമുകനെ ആകസ്മികമായി കാണാൻ ഇടവരുക മാത്രമല്ല, അയാളെ വാസ്തവമറിയാതെ കാമുകിക്കും അച്ഛനും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. എന്തു രസകരമാണ് ആ രംഗം! ഞാൻ വായിലിട്ട പൊട്ടുകടല ചവയ്ക്കാതെ ആ സമാഗമം ആസ്വദിച്ചിരുന്നു. ഏതായാലും അവസാനം പ്രതിശ്രുത വരൻ മുഖേന കാമുകി കാമുകനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ വിഷം തിന്നുകഴിഞ്ഞു. പ്രതിശ്രുത വരനും പിന്നാലെ മരണക്കിടക്കയിൽ നിന്ന് കാമുകനും കാമുകിയുടെ അടച്ച വാതിൽക്കൽ പാഞ്ഞെത്തുന്നു. കാമുകി ഇഞ്ചിഞ്ചായി ഇഴഞ്ഞ് വാതിൽ തുറക്കുകയും കാമുകനെ ഒരു നോക്ക് നോക്കി വീഴുകയും ചെയ്യുന്നു. തുറന്ന വാതിലിലൂടെ കാമുകിയുടെ സമീപത്തായി കാമുകനും മരിച്ചു വീഴുന്നു. പക്ഷെ അതിനു മുന്നേ കാമുകനെ കാണുന്ന കാമുകിയുടെ മുഖം ഒരു നിമിഷത്തേക്ക് പാതി തുറന്ന വാതിലിലൂടെ ഒരു പുഞ്ചിരിയിൽ പ്രകാശമാനമാവുന്നുണ്ട്. ആ പുഞ്ചിരി എനിക്ക് ഒരു കോരിത്തരിപ്പ് നൽകി, ഒരു നിമിഷത്തേക്ക് ഒരു ശുഭാപ്തി വിശ്വാസം നൽകി. എല്ലാം ഇനിയും നന്നാകാൻ വഴിയുണ്ട്. പ്രതിശ്രുത വരനും നല്ലവനുമായ ഡോക്ടർ ഇരുവരെയും ഇനിയും രക്ഷപ്പെടുത്തും. കാമുകനും കാമുകിയും അയാളോട് നന്ദി പറഞ്ഞ് അവരുടെ ജീവിതങ്ങളുടെ പുതിയതും സന്തോഷം നിറഞ്ഞതുമായ അധ്യായം തുറക്കും എന്നു ഞാൻ ആ പുഞ്ചിരിയുടെ ബലത്തിൽ പിടിച്ചു തൂങ്ങി ആശ്വസിച്ചു. പക്ഷേ വെറുതെ. ഇരുവരും ഇലകൾ പൊഴിയും പോലെ സ്ലോ മോഷനിൽ മരിച്ചു വീഴുകയും പ്രതിശ്രുത വരനും മറ്റും അത് നോക്കിയൊരു ഫ്രീസ് ഷോട്ടിനുള്ളിൽ സ്തംഭിച്ചു നിൽക്കുകയും ചെയ്യുന്നു. മരിച്ചു വീണവരും ഒരു ഫ്രീസ് ഷോട്ടിനുള്ളിലാണ്. പിന്നെ വെള്ളിത്തിര മാത്രം. അതിൽ പ്രൊജക്ടറിൻ്റെ അവസാനത്തെ രശ്മികളിലൂടെ കാഴ്ചക്കാരുടെ തലകളുണ്ടാക്കിയ ഇളകുന്ന നിഴലുകൾ. തിയേറ്ററിൽ സിനിമ കാണാൻ പോയവർക്കറിയാം ഇദ്ദേഹം എഴുതിയ ഈ അവസാനം, ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഈ അവസാന വരിയുടെ അർത്ഥം. അതായത് ഒരു സിനിമയുടെ ലാസ്റ്റ് പാർട്ട് എത്തുന്ന സമയത്ത്, എൻഡിങ് എത്തുന്ന സമയത്ത് കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോവും. അൺഹാപ്പി എൻഡിങ് ആണെങ്കിൽ അത് കാണാൻ നിൽക്കാതെ ചിലരങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആ സമയത്തും പ്രൊജക്ടർ ഓണാണ്. അപ്പോൾ അതിൻ്റെ ഒരു രശ്മിയിലൂടെ ഇവരിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആളുകളുടെ തലകൾ, അല്ലെ, തലകളുടെ ആ ഒരു നിഴല് സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഇദ്ദേഹം ഇത്ര മനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രൊജക്ഷൻ റൂമിലേക്കുള്ള നടകൾ കയറി. പ്രൊജക്ഷൻ റൂമിലേക്ക് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് പോവുകയാണ്. വാതിൽ അല്പം തുറന്ന് പ്രൊജക്ഷനിസ്റ്റ് റീലുകൾ റിവൈൻഡ് ചെയ്യുകയായിരുന്നു. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണമല്ലോ, അല്ലേ? നിങ്ങൾ തിയേറ്ററിലൊക്കെ സിനിമ പോയി കാണുന്ന സമയത്ത് ആ ഒരു പ്രൊജക്ഷൻ റൂം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അകത്ത് കയറിയവർ റെയറായിരിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ദൃശ്യം ഒന്ന് കണ്ടാൽ മതി. ദൃശ്യം ഒന്നിലെ ഒരു ഭാഗത്ത് ഈ ഒരു പാർട്ട് പറയുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ഷൻ റൂമൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ മാത്രമല്ല, ഒരുപാട് സിനിമകളിൽ പ്രൊജക്ഷൻ റൂം കാണിക്കുന്നുണ്ട്. എനിക്ക് ദൃശ്യം ഒന്നാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ അയാളോട് പറഞ്ഞു, രണ്ടു ജീവിതങ്ങൾ വെറുതെ പാഴായി. എവിടെയെല്ലാം അവർക്കു തങ്ങളുടെ ജീവിതങ്ങൾ തിരുത്തുവാൻ അവസരങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു ആ കാമുകനും കാമുകിക്കും. അയാൾ ഒരു റീൽ വട്ടത്തിലുള്ള ഒരു തകരപ്പെട്ടിയിൽ അടക്കം ചെയ്തു. അതായത് ആ റീലെടുത്ത് തകരപ്പെട്ടിയിലേക്ക് വെച്ചു. ഞാൻ ചോദിച്ചു, നാളെ നമുക്ക് ഈ പടം ആ കാമുകിയുടെ പുഞ്ചിരിയിൽ നിന്നും അതിൻ്റെ സാധ്യതകളിൽ നിന്നും തുടങ്ങാം. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റീലുകൾ കാണിക്കാതിരുന്ന് ഏതെങ്കിലും ഒരു വ്യത്യാസം വരുത്താം. ഉദാഹരണമായി, അയാൾ മധുരയ്ക്ക് പാട്ടുകച്ചേരിക്ക് പോകാതിരുന്നെങ്കിൽ നോക്കൂ, നമുക്ക് രണ്ടു പേർക്കും കൂടി ഈ തകരപ്പെട്ടികൾ തുറന്ന് അവരുടെ ജീവിതങ്ങൾ പുനഃസംവിധാനം ചെയ്യാം. ഒരു കത്രികയുണ്ടോ ഇവിടെ? ഞാൻ ആ പ്രൊജക്ടറിൽ ചാരി നിന്നുകൊണ്ട് പല സാധ്യതകളും അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു. ആ കാമുകനും കാമുകിക്കും സ്വീകരിക്കാമായിരുന്ന എത്രയോ വഴിത്തിരിവുകൾ ഞാൻ അയാളോട് വീണ്ടും പറഞ്ഞു. അവസാനം കാമുകിയുടെ മുഖപ്രകാശം കൊണ്ട് നിറച്ച ആ പുഞ്ചിരി എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതിൽ നിന്നു മാത്രം ഒരു പുതിയ ജീവിതം ഉയരേണ്ടതല്ല. എന്തുകൊണ്ടത് കഴിയുന്നില്ല? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചുകൂടി? സിനിമയുടെ അൺഹാപ്പി എൻഡിങ് കണ്ട
ഒരു വ്യക്തി വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം നമ്മുടെ പ്രൊജക്ഷനിസ്റ്റ് പറയുകയാണ്, കൂട്ടുകാരാ, ഇത് ലാസ്റ്റ് ഷോ ആയിരുന്നു, ഇനി തിരുത്തലുകളുടെ സാധ്യത പോലുമില്ല, നാളെ ഈ പെട്ടികൾ ഈ പട്ടണം വിടും. അവസാനത്തെ തകരപ്പെട്ടിയും അയാൾ ഒരു വലിയ പെട്ടിക്കുള്ളിലിട്ട് അടച്ചു. ഒരു ടോർച്ചെടുത്ത് പ്രൊജക്ടറിന് മുമ്പിലെ കിളിവാതിലിലൂടെ തിയേറ്ററിനുള്ളിലേക്ക് തെളിയിച്ചു നോക്കി. നല്ല രസമാണ് കേട്ടോ, ആ പ്രൊജക്ടറിനുള്ളിൽ നിന്നുകൊണ്ട് അവിടെ ഒരു ചെറിയ ആ ഒരു കിളിവാതിലെന്ന് ഉദ്ദേശിച്ചത് ഒരു ചെറിയൊരു ഹോൾ എന്ന് വെച്ചാൽ അകത്തോട്ട് തിയേറ്ററിനുള്ളിലോട്ട് നോക്കുകയാണ്, ടോർച്ച് അടിച്ചു നോക്കുകയാണ്. വെള്ളിത്തിര അവിടെ നിന്നു കാണാനായി ഞാനും എത്തി നോക്കി. പക്ഷേ ടോർച്ചിൻ്റെ വെളിച്ചം തിയേറ്ററിലെ ഇരുട്ടിലെവിടെയോ പാതി വഴിക്ക് കുഴങ്ങി വീണു. അതായത് ആ തിയേറ്ററിൻ്റെ ഇരുട്ടിലെവിടെയോ പാതി വഴിക്ക് വീണു എന്ന് പറഞ്ഞാൽ ടോർച്ചിൻ്റെ വെട്ടം അങ്ങറ്റം എത്തിയില്ല, ഒരു സൈഡിൽ പോയി വീണു. അയാൾ ഒരു സ്വിച്ചിട്ടുകൊണ്ട് മറ്റേ കിളിവാതിലും തുറന്നു. തിയേറ്ററിൻ്റെ മേലാപ്പിൽ ഒരാകാശം നിറയെ നക്ഷത്ര വിളക്കുകൾ തെളിയാൻ തുടങ്ങി. ഞങ്ങൾ ഇരുട്ടിൻ്റെ ആ മേൽത്തട്ടിയിലെ വെളിച്ച കുത്തുകളിലേക്ക് നോക്കി നിന്നു. കുറേ കഴിഞ്ഞു അയാൾ പറഞ്ഞു, ഒരു ചന്ദ്രൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു, മേഘങ്ങളും വേണം. ശരിയാണ്, അയാൾ പറഞ്ഞു, കാറ്റും മിന്നൽ പിണരുകളും വേണം, പിന്നെ സൂര്യൻ ഉദിക്കുവാനും അസ്തമിക്കുവാനുമുള്ള സാധ്യതകളും. അയാൾ തൻ്റെ കിളിവാതിൽ കൊട്ടിയടച്ചു. ചേക്കേറാൻ പറക്കുന്ന പക്ഷികളും, ഞാൻ പറഞ്ഞു. പാതിരയിലൂടെ തപ്പിത്തടഞ്ഞ് ഞാൻ നടകളിറങ്ങുമ്പോൾ അകലെ ആകാശത്തിൻ്റെ താഴ്ചകളിൽ നിന്ന് അദൃശ്യമായ ഒരു തീക്കുണ്ടത്തിൻ്റെ വെളിച്ചം പോലെ ചന്ദ്രോദയത്തിൻ്റെ സാധ്യതകൾ ചക്രവാളത്തിൽ ഉയർന്നു പടരുന്നുണ്ടായിരുന്നു. ഇതൊരു സെക്കൻഡ് ഷോയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സ്റ്റോറി ആണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഫസ്റ്റ് പാർട്ട് ഒരു പസിലാണ്, കഥയ്ക്കുള്ളിലെ കഥ എന്നാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയെ വിശേഷിപ്പിക്കാൻ ഇഷ്ടം. ഒരു സിനിമ സ്റ്റോറി കണ്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മൈൻഡ് കടന്നു പോകുന്ന വഴികളും അതേപോലെ ആ സ്റ്റോറിയുടെ എൻഡിങ് ഒന്ന് ഈ സാധ്യതകൾ ഒക്കെ നമുക്ക് നോക്കിക്കൂടായിരുന്നു എന്നുള്ള പ്രൊജക്ഷനിസ്റ്റുമായിട്ടുള്ള സംഭാഷണവും ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരവസ്ഥയും, ഇതാണ് ഈ ഒരു കഥയുടെ അവസാനം, അല്ലെങ്കിൽ ഈ ഒരു കഥ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ചോദിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ സ്റ്റോറിയുടെ തീം എന്താണ് എന്നുള്ളത്. എന്താണ് തീം? നിങ്ങൾക്കിത് വായിച്ചിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുമല്ലേ, ഇതിനൊക്കെ തീമുണ്ടോ? ഉണ്ട്. ചെറിയൊരു സൃഷ്ടിക്കും ഒരു തീമുണ്ട്, ഒരു ഉള്ളർത്ഥം ഉണ്ടാകും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു സ്റ്റോറി പറഞ്ഞതുപോലെ ലാസ്റ്റ് ഷോയാണ്. അതിന് ഒരു എന്താ പറയുക, ഒരു രണ്ടാമത്തെ ഒരു ഷോട്ടില്ല, മനസ്സിലായോ? ഒരു രണ്ടാമത് ഒരു അവസരം നമ്മളെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് നമ്മൾക്ക് കിട്ടില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ജീവിതം, നമ്മൾ പ്രസന്റ് ലൈഫിൽ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. തിരിഞ്ഞു നോക്കുക, ഈ റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല. ടൈം ട്രാവൽ യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ എതിർദിശയിലേക്ക് നമ്മുടെ ജീവിതം ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രസന്റ് ലൈഫിൽ ജീവിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കുക. ഓക്കെ, എത്ര ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാമോ അത്രയും ഭംഗിയായി ചെയ്തു തീർക്കുക. കാരണം നമ്മൾക്ക് ഉള്ള ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക്, കാര്യങ്ങളുടെ അനന്തര ഫലങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നൊരു ബോധോദയം എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി റിലേറ്റ് ചെയ്ത് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു തീം. അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഹൗ ഡസ് ദ ഓദർ വിഷ് ടു റീടെൽ ദ സ്റ്റോറി ഓഫ് ദ ഫിലിം ഇൻ ദ ലാസ്റ്റ് ഷോ. ലാസ്റ്റ് ഷോയിൽ ഈ റീടെൽ ചെയ്യുന്നത് ഇങ്ങനെ ആക്കാമായിരുന്നു, ആ സെനേറിയോ നമുക്ക് ഇതുപോലെ ചെയ്യാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ വായിച്ചു നോക്കും. ഐ തോട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ഗീതാ കൃഷ്ണൻകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാകുന്ന വേറെ ഒരു ക്വസ്റ്റ്യനാണ്, പോപ്പുലർ ഇമാജിനേഷൻ ഈസ് അറ്റ് ഓഡ്സ് വിത്ത് റിയാലിറ്റി, ദാറ്റ് ഇസ് ജനകീയ ഭാവനകൾ യാഥാർത്ഥ്യവുമായി കൂടിച്ചേരുന്നു. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറയും.
ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദ ലാസ്റ്റ് ഷോയുടെ സ്റ്റോറിയുമായിട്ട് ആ ഒരു സ്റ്റോറി വായിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒരു ചോദ്യം വരാം. കാരണം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആദ്യം ഓദറിനെ കുറിച്ച് എഴുതുക, പിന്നെ കഥയ്ക്കുള്ളിലെ ആ ഒരു കഥ ചെറുതായിട്ടൊന്ന് കൊടുക്കുക. അതായത് ഇദ്ദേഹം കാണുന്ന സിനിമയുടെ ഫിലിമിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ അദ്ദേഹം പ്രൊജക്ഷനിസ്റ്റുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. ഈ സ്റ്റോറിയുടെ തീം എഴുതണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വരികൾ എഴുതണം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. പോപ്പുലർ മൂവീസ് ത്രൈവ് ഓൺ ഹാപ്പി എൻഡിങ്സ് ആൻഡ് പോപ്പുലർ ഇമാജിനേഷൻ ക്രൈസ്പോ മൂവീസ് വെയർ എവറിത്തിങ് വിൽ ബി ഫൈൻ ഓൾ അലോൺ ഓർ അറ്റ്ലീസ്റ്റ് ഇൻ ദ എൻഡ്. ജനകീയമായ സിനിമകൾ സന്തോഷകരമായ അവസാനങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ സമയത്തും അവസാനമെങ്കിലും എല്ലാം ശരിയാകുന്ന സിനിമകൾക്കായി ജനപ്രിയ ഭാവന കൊതിക്കുന്നു. ഇതാണ് ഇതിനർത്ഥം. ഇത് എഴുതണം കേട്ടോ, കാരണം ഇത് നിങ്ങൾക്ക് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വരികളാണ്. ഓക്കെ, എനിക്കറിയാം വീഡിയോ കുറച്ച് നീണ്ടുപോയി. സാരമില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എനിക്ക് എന്തൊരു സബ്ജക്റ്റ് കിട്ടിയാലും കുറച്ച് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നീണ്ടുപോയതായിട്ട് വരും. ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഓഡിയോ. പക്ഷേ ഞാനതെല്ലാം കട്ട് ചെയ്താണ് വളരെ ചുരുക്കി മാക്സിമം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാം. എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്യുക, റെഡി ആവുക. അപ്പോൾ വീണ്ടും കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടെ? അതെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കൂടേന്ന്.